പാഠം 13. ഒരു അഗ്നിപർവ്വതം ജനിക്കുന്നു. മെക്സിക്കോവിലെ പരിക്യൂട്ടിൻ അഗ്നിപർവ്വതത്തിന്റെ ജനനത്തിന്റെ കഥയാണ് ഇത്. ഇനി നമുക്ക് കഥ കേൾക്കാം. 1943 ഫെബ്രുവരിയിലെ ഒരു തെളിഞ്ഞ പ്രഭാതം. മെക്സിക്കോയിലെ പരിക്യൂട്ടിൻ ഗ്രാമം. മലമുകളിൽ നിന്ന് സൂര്യൻ എത്തിനോക്കുന്നതേയുള്ളൂ. മഞ്ഞു മാറിയിരുന്നില്ല. ധാരാളം വയലുകളുള്ള ഗ്രാമമാണ് പരിക്യൂട്ടിൻ. ജനങ്ങളിൽ ഏറിയ പങ്കും കർഷകരാണ്. കഠിനമായി അധ്വാനിക്കുന്നവർ. അതുകൊണ്ടുതന്നെ ഗ്രാമം ഐശ്വര്യപൂർണമാണ്. ഒരച്ഛനും മകനും നിലം ഉഴുകയായിരുന്നു. രണ്ടു ദിവസമായി അവരുടെ നിലത്തിന് ആ പ്രത്യേകത ഉണ്ടായിട്ട്. നിലത്തിൽ നടക്കുമ്പോൾ ചെറിയ ചൂട് അനുഭവപ്പെടുന്നു. ചൂടാക്കിയ പാത്രത്തിൽ ചവിട്ടും പോലെ. നനഞ്ഞ കാലാവസ്ഥയിൽ മണ്ണിന് ചൂടുവരാൻ സാധ്യതയില്ല. പിന്നെന്താണ് ഇത്? അടുത്ത വയലിലെ കർഷകരോട് വിവരം പറഞ്ഞു. അവരത് കാര്യമാക്കിയതുമില്ല. രണ്ടു ദിവസം കൂടി കഴിഞ്ഞു. അന്ന് ഉഴവുചാലിൽ നിൽക്കാനാവാത്ത ചൂടായി. ആവിയിൽ നിൽക്കും പോലെ. അച്ഛനും മകനും ഉഴവു നിർത്തി. ഉഴവുചാലിൽ നിന്ന് നേരിയ ആവി വരുന്നുണ്ടായിരുന്നു. മണ്ണിനടിയിൽ ചില മേളങ്ങൾ അവർ കേട്ടു. വിവിധ ഉപകരണങ്ങൾ കൊണ്ട് ആരോ താളമിടും പോലെ. മകൻ ഉഴവുചാലിൽ ചെവിവെച്ചു. അപ്പോൾ താളം ഭംഗിയായി കേട്ടു. പിതാവും മകനും ഭയന്നു. വയലിനടിയിൽ ഭൂതങ്ങൾ കൂടിയിരിക്കുന്നു. പിതാവും മകനും നോക്കി നിൽക്കെയാണ് അതു സംഭവിച്ചത്. അല്പം ആഴത്തിൽ കീറിയ ഒരു ചാലിൽ നിന്ന് പുക ഉയരുന്നു. കറുപ്പും വെളുപ്പും കലർന്ന പുക. നേരിയ പുക പെട്ടെന്ന് കനത്ത് തൂണുപോലെ ആകാശത്തിലേക്ക് ഉയർന്നു. അച്ഛനും മകനും ഓടിമാറി. അവർ നിലത്തിലേക്ക് ശ്രദ്ധിച്ചു. ഉഴവുചാല ഒരു ചെറിയ ശബ്ദത്തോടെ താണു. അവിടെ ഒരു കുഴി പ്രത്യക്ഷമായി. പെട്ടെന്ന് ആ കുഴിയിൽ നിന്ന് തീക്കനൽ പോലെ ചുവന്ന പാറക്കഷണങ്ങൾ ഉയർന്ന് നിലത്തിലേക്ക് ചിതറി വീണു. അതോടൊപ്പം കനത്ത പുകയും വന്നു. ചാരത്തിന്റെ കൂമ്പാരം പുറത്തേക്ക് തള്ളപ്പെട്ടു. എന്താണിത്? ഭീകരമായ ഒരുതരം മുഴക്കം കേട്ടു തുടങ്ങി. അല്പം അകലെ നിന്ന കർഷകരും ഓടിവന്നു. പാറക്കഷണങ്ങൾ തുരുതുരെ തെറിക്കാൻ തുടങ്ങി. ചിലരുടെ ദേഹത്ത് പൊരികൾ വീണ് അവിടെ പൊള്ളി. രാത്രിയായി. ആ ഗ്രാമം അന്നുറങ്ങിയില്ല. പ്രഭാതമായി. എല്ലാവരും വയലിന്റെ അടുത്തേക്ക് ഓടി. അവരവിടെ കണ്ട കാഴ്ച പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. തലേന്നു കല്ലുകൾ തെറിച്ച സ്ഥലത്ത് ഒരു മല. അടുത്തുള്ള വയലുകളെല്ലാം മലയുടെ ഭാഗം തന്നെ. മല അവരുടെ മുമ്പിൽ വളരുകയാണ്. ആഴ്ച ഒന്ന് കഴിഞ്ഞു. ഏകദേശം 500 അടിയോളം മല വളർന്നു. ജനങ്ങൾ എന്നും കാഴ്ചക്കാരായി. 15 ദിവസം പിന്നിട്ടു. മലയുടെ ഒരു വശം പെട്ടെന്ന് പിളർന്നു. അതിലൂടെ ഉരുകിത്തിളയ്ക്കുന്ന ഒരു ദ്രാവകം നിലത്തിലേക്ക് കുത്തിയൊലിച്ചു. ആവിയും പുകയും പരത്തി ആ ദ്രാവകം ഒഴുകി. ആവിയും പുകയും വമിക്കുന്ന ഒരു അരുവി ജന്മം കൊണ്ടു. ചെടികൾ കരിഞ്ഞു. മരങ്ങൾ എരിഞ്ഞു. മല ഇടയ്ക്കിടയ്ക്ക് അലറി. അലറിക്കഴിയുമ്പോൾ ചുട്ടുപഴുത്ത പാറയും ചാരവും 3000 അടി വരെ ഉയരത്തിൽ തെറിച്ചു. അവ പതിക്കുന്ന സ്ഥലം കത്തിയമർന്നു. ഗ്രാമവാസികളിൽ പഠിച്ച ഒരാൾ പറഞ്ഞു, ഇതാണ് അഗ്നിപർവ്വതം. നമ്മുടെ ഗ്രാമം ഒരഗ്നിപർവ്വതത്തിന്റെ പിടിയിലാവുന്നു. ഗ്രാമവാസികൾ അടുത്ത ഗ്രാമങ്ങളിലേക്ക് മാറി. അവർ ആ അഗ്നിപർവ്വതത്തിന് ഗ്രാമത്തിന്റെ പേരു നൽകി. പരിക്യൂട്ടിൻ അഗ്നിപർവ്വതം. 5 വർഷം കൊണ്ട് 1000 അടി. പരിക്യൂട്ടിൻ അഗ്നിപർവ്വതം വളരുകയാണ്. 9 വർഷം അത് വളർന്നു. അപ്പോൾ അതിന്റെ ഉയരം 1340 അടി. ഗ്രാമവാസികൾ അഗ്നിപർവ്വതത്തെ ഇഷ്ടപ്പെട്ടു. 9ാം വർഷം ഫെബ്രുവരിയിൽ പരിക്യൂട്ടിൻ ഗർജിച്ചു. പാറക്കഷണങ്ങൾ അടങ്ങിയ ലാവ കുതിച്ചൊഴുകി. 1 മാസം നീണ്ടുനിന്നു ഈ പ്രവാഹം. ക്രമേണ പർവ്വതം നിദ്രയിലേക്ക് വഴുതി വീണു. എങ്ങനെയാണ് ഒരു അഗ്നിപർവ്വതം ജനിക്കുന്നതെന്ന് ഗ്രാമവാസികൾ കണ്ടു. ഇന്ന് നമ്മുടെ ലോകത്ത് ഉണർന്നിരിക്കുന്ന 500 അഗ്നിപർവ്വതങ്ങൾ ഉണ്ട്. അവ ജനിച്ചപ്പോഴൊന്നും മനുഷ്യൻ ഭൂമിയിലുണ്ടായിരുന്നില്ല. പരിക്യൂട്ടിൻ ജനിക്കുന്നത് മാത്രം മനുഷ്യൻ കണ്ടു. അതാണ് അതിന്റെ പ്രാധാന്യവും. പരിക്യൂട്ടിൻ പർവ്വതം ഇന്നും ഉറങ്ങുന്നു. എപ്പോഴോ ഉണരാൻ വേണ്ടി.